വലിയ മലയുടെ മുകളിൽ പുല്ലുമാത്രം നിന്ന ഒരിടത്തായിരുന്നു അവരുടെ കുടിൽ. അവർ ഒറ്റയ്ക്കായിരുന്നു. ഈ പ്രായത്തിലും തനിക്ക് ആവശ്യമായതൊക്കെ സ്വയം കൃഷി ചെയ്തുണ്ടാക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗ്രാമവാസികൾക്കൊക്കെ അവരെ വലിയ ഇഷ്ടവുമായിരുന്നു. എന്നും താഴ്വരയിൽ ചെന്ന് രണ്ട് വലിയ പാത്രങ്ങളിൽ അവർ വെള്ളം കൊണ്ടുവരും. അത് വലിയൊരു അധ്വാനമായി അവർ കരുതിയില്ല. ഒരു പാത്രത്തിൻ്റെ വശത്ത് ചെറിയൊരു ദ്വാരമുണ്ടായിരുന്നു. വെള്ളം ഇങ്ങെത്തുമ്പോഴേക്കും പകുതിയെ കാണും. എന്നിട്ടും അവർ പാത്രം മാറ്റിയില്ല. അവരത് അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി. ഓട്ടക്കലം പക്ഷേ വലിയ വിഷമത്തിലായിരുന്നു. എത്രയോ വർഷങ്ങളായി താൻ ഇവരുടെ കൂടെയുണ്ട്. ഈ പ്രായത്തിൽ ഇവരുടെ കഷ്ടപ്പാട് വെറുതെയാവുകയാണ് താൻ കാരണം. എന്നോടുള്ള സ്നേഹം കാരണം നഷ്ടം സഹിച്ചും ഉപേക്ഷിക്കാതിരിക്കുകയാവും. മറ്റേ പാത്രത്തിൻ്റെ അർത്ഥം വെച്ചുള്ള നോട്ടവും കുത്തുവാക്കും കളിയാക്കലുകളും ഒന്നുമല്ല ഓട്ടക്കലത്തെ അധികം വിഷമിപ്പിച്ചത്. ഒരു ദിവസം അവൻ അവരോട് പറഞ്ഞു, ഞാനിനി നിങ്ങൾക്കൊരു ഭാരമാണ്. എനിക്ക് വിഷമമാകും എന്ന് കരുതി എന്നെ ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കുകയാണെന്ന് എനിക്കറിയാം. ഇനി എന്തായാലും അത് വേണ്ട, എന്നെ ഒഴിവാക്കിക്കൊള്ളൂ. അവർ ചിരിച്ചു. നോക്കൂ, നിന്നെ ഞാനെന്നും ഈ ഇടത്തു തോളിലല്ലേ ചുമന്നത്? വഴിയുടെ ആ വശത്തേക്കൊന്ന് നോക്കൂ. അപ്പോഴാണ് രണ്ട് കലങ്ങളും അക്കാര്യം ശ്രദ്ധിച്ചത്. വഴിയുടെ ഒരു വശത്ത് മാത്രം പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികൾ. നിന്റെ ശരീരത്തിലെ ദ്വാരം ഞാൻ അറിഞ്ഞിരുന്നു. ബോധപൂർവം ആ വഴിയിൽ ചെടികൾ നട്ടു. നീ അവ നനച്ച് വളർത്തിയതാണ്. നോക്കൂ, അവ നിന്നെ നന്ദിയോടെ നോക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ലോകത്ത് എല്ലാം തികഞ്ഞവർ ആരുമില്ല. എല്ലാവർക്കും പല വിധത്തിലുള്ള കുറവുകളുണ്ടാവും. അവയെ ഓർത്ത് പരിതപിച്ചിരുന്നാൽ ലോകവും നമ്മുടെ കുറവുകൾ തന്നെയാണ് കാണുക. നമുക്ക് ഈ ലോകത്ത് പലതും ചെയ്യാനുണ്ട്, നമുക്ക് മാത്രം ചെയ്യാവുന്ന പലതും. അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. ലോകത്തിന് വെളിച്ചമായി മാറുക. ശുഭദിനം.